ഈ വർഷം മെയ് മാസത്തിൽ രാജസ്ഥാനിൽ വെച്ച് കോൺഗ്രസ് ചിന്തൻ ശിബിരം നടത്തിയ സമയത്ത് സ്ഥിരമായി പ്രസ് വൺ ടി വി തന്നെ ചെയ്ത വാർത്തയായിരുന്നു കോൺഗ്രസിൻ്റെ വിക്കറ്റ് പോകുന്നത്. പഞ്ചാബും ഹരിയാന ഗുജറാത്തും അടക്കം 10 വിക്കറ്റുകളായിരുന്നു ആ ഒരൊറ്റ മാസം പോയത്. ജൂൺ മാസത്തോടെ നിന്ന് പോയ ആ ട്രെൻഡ് ഇടക്കാലത്ത് ഗോവയിൽ വീണ്ടും തലപൊക്കുകയും ഒറ്റയടിക്ക് കോൺഗ്രസിൻ്റെ 8 വിക്കറ്റുകൾ പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ ട്രെൻഡ് ഗുജറാത്തിൽ തലപൊക്കിയിരിക്കുകയാണ്. MLA DCC പ്രസിഡന്റും അടക്കമാണ് ഗുജറാത്തിൽ ഇപ്പോൾ തെറിച്ചിരിക്കുന്നത്. നിയമസഭാ ഇലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കെ കോൺഗ്രസിനെ ഞെട്ടിച്ച് മറ്റൊരു നേതാവ് കൂടി ഗുജറാത്തിൽ BJPയിൽ ചേർന്നു. പാട്ടിദാർ നേതാവായ ഹർഷദ് റിബാദിയാണ് BJPയിൽ ചേർന്നത്. പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ BJP ജനറൽ സെക്രട്ടറി പ്രദീപ് സിംഗ് വഘേല റിബാദിയെ സ്വാഗതം ചെയ്തു. റിബാദിക്കൊപ്പം ജുനഗഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മഹസാന താലൂക്ക് പ്രസിഡന്റ്, കിസാൻ മോർച്ച നേതാക്കൾ തുടങ്ങി നിരവധി പ്രാദേശിക നേതാക്കളും BJPയിൽ ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിബാദിയ MLA സ്ഥാനം രാജിവെച്ചിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും മോദിയുടെയും കർഷക അനുകൂല നിലപാടിൽ ആകൃഷ്ടനായിട്ടാണ് താൻ BJPയിൽ ചേർന്നതെന്ന് റിബാദിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സൗരാഷ്ട്ര മേഖലയിലുള്ള ജുനാഗഡ് ജില്ലയിലെ വിസവദാർ സീറ്റിൽ നിന്നുള്ള MLA ആയിരുന്നു റിബാദിയ. BJPയിൽ ചേർന്ന പിന്നാലെ റിബാദിയ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവും നടത്തി. കോൺഗ്രസിന് ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് റിബാദിയ പറഞ്ഞു. എൻ്റെ പ്രദേശത്തുള്ള കർഷകർക്ക് പകൽ സമയത്ത് വൈദ്യുതി ലഭ്യമാക്കണമെന്ന എൻ്റെ അപേക്ഷ BJP സർക്കാർ പരിഗണിച്ചു. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് തന്നെ BJPയിലേക്ക് ആകർഷിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേരുമെന്നും റിബാദിയ പറഞ്ഞു. പട്ടേൽ സമുദായത്തിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ് വിസവദാർ. 2017 ഇവിടെ മികച്ച ഭൂരിപക്ഷത്തിലായിരുന്നു റിബാദിയ വിജയിച്ചത്. റിബാദിയുടെ വരവ് സമുദായ വോട്ടുകൾ അനുകൂലമാക്കാൻ കാരണമാകുമെന്നാണ് BJP കരുതുന്നത്. പട്ടേൽ സമുദായത്തിലെ കൂടുതൽ നേതാക്കളെയും പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമവും BJP ഇവിടെ നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സമുദായമാണ് പട്ടേൽ വിഭാഗം. നേരത്തെ BJP പിന്തുണച്ച് പോകുന്ന സമുദായം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. പട്ടേൽ പ്രക്ഷോഭത്തെ തുടർന്നായിരുന്നു ഇത്. ഇതോടെ BJPയുടെ കോട്ടയായ സൗരാഷ്ട്ര മേഖലയിൽ ഉൾപ്പെടെ പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടു. പട്ടേൽ പ്രക്ഷോഭ നേതാവ് ഹാർദിക് പട്ടേൽ ഉൾപ്പെടെ കോൺഗ്രസിനൊപ്പം നിന്നതോടെ വലിയ മുന്നേറ്റം നേടാൻ ഇവിടെ കോൺഗ്രസിന് കഴിയുകയും ചെയ്തിരുന്നു. ഗുജറാത്ത് നിയമസഭാ ഇലക്ഷനിൽ ഏറെ നിർണായകമാണ് സൗരാഷ്ട്ര മേഖല. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിന് കാരണം സൗരാഷ്ട്ര മേഖലയിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നതായിരുന്നു. സംസ്ഥാനത്ത് മറ്റേത് മേഖലയെക്കാളും അപേക്ഷിച്ച് സൗരാഷ്ട്രയിലും കച്ചിലുമായി 54 സീറ്റുകളാണുള്ളത്. 2017 നിയമസഭാ ഇലക്ഷനിൽ 29 സീറ്റുകളായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത്. BJPക്ക് 24 സീറ്റുകളും NCP 1 വിജയിച്ചു. ഇതിനോടൊപ്പം തന്നെ മേഖലയിലെ കോൺഗ്രസ്സിലെ 9 MLA BJPയിൽ ചേർന്നിട്ടുണ്ട്. അതും പാട്ടിദാർ, കോലി, അഹിർ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ. കുൻവർജി ബഹാലിയ, ബ്രിജേഷ് മർജ, ജഹവർ ചാദ് തുടങ്ങി നിരവധി പ്രമുഖർ ഉൾപ്പെടെയുള്ളവരാണ് BJPയിൽ എത്തിയിട്ടുള്ളത്. അതേസമയം ഇലക്ഷൻ ലക്ഷ്യം വെച്ച് പട്ടേൽ സമുദായത്തിൻ്റെ പിന്തുണ തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയെ മാറ്റി പട്ടേൽ നേതാവിനെ അവരോധിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിരുന്ന ഹാർദിക് പട്ടേലിനെയും BJP തങ്ങളുടെ പക്ഷത്ത് എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇലക്ഷനിൽ സമുദായത്തിൻ്റെ പിന്തുണ ലഭിക്കാൻ കാരണമാകുമെന്നാണ് BJP പ്രതീക്ഷ പുലർത്തുന്നത്. അതേസമയം മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് നേതൃത്വം. ശക്തമായ മുഖങ്ങളെ ഇലക്ഷനിൽ ഉയർത്തിക്കാട്ടാൻ പോലും ഇല്ലെന്നിരിക്കുകയാണ് സ്വാധീനമുള്ള പല നേതാക്കളുടെയും കൊഴിഞ്ഞുപോക്ക്. 2017 77 MLA ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് ഇപ്പോൾ 62 MLA മാത്രമാണുള്ളത്. അതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്.